Very serious, okay? This is a lot of ego in my day. Yo, what is up, guys? Welcome back to my channel, Unboxing Dude, guys. This is our dude in the room. Yeah guys, agar korai kaalathil dude oru padi eduthu ente room ella saadhanalu vrithiyaki ella saadhanam guys. Guys, okay, മേശ വരെ കറക്റ്റ് ആക്കി അവള് വൃത്തിയാക്കി. അതുപോലെ തന്നെ ഈ ഒരു സംഭവത്തിലുള്ള കുറച്ച് ഡേർട്ട് ഉണ്ട്, അത് മൊത്തം ക്ലീൻ ആക്കി, മൊത്തം സെറ്റ് ആക്കി, നിലം മൊത്തം തുടച്ച് കഴിഞ്ഞാൽ എന്റെ ബെഡ് റെഡിയാക്കി. അതുപോലെ തന്നെ ഇവിടെ കുറെ 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 കുറേ സംഭവങ്ങൾ, അത് മൊത്തം എടുത്തിട്ട് ഡ്യൂട്ടി താക്കട നമ്മളുടെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട്. ഡാം ബ്രോ, എന്റെ പഴയ ഡെൽ XPS 13 ലാപ്ടോപ്പ് ആണ് കിടക്കുന്നത്, ഇപ്പൊ യൂസ് ചെയ്യാറില്ല. അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും അവിടെ സെറ്റ് ആക്കി. അതുപോലെ തന്നെ ബാക്കി സാധനങ്ങൾ ഇതിലും സെറ്റാക്കി, എല്ലാ കാര്യങ്ങളും മൊത്തം വൃത്തിയാക്കി. പിന്നെ അവിടെ ഒരു എന്താ പറയാ സ്പീക്കേഴ്സും കാര്യങ്ങളും അങ്ങോട്ട് എടുത്തു. പിന്നെ ഡ്യൂട്ടി താക്കണ ഇവിടുത്തെ സ്പീക്കേഴ്സ് മൊത്തം കണക്ഷൻ ഒഴിവാക്കി ഓരോന്നിച്ച് വൃത്തിയാക്കി രണ്ടാമത് റീകണക്ട് ചെയ്തിക്കാണ്. ഹ്യൂജ് തംസ് അപ്പ് ഫോർ ഡ്യൂടി. പിന്നെ ഡ്യൂടി തന്നെയാണ് ബാക്കത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ റീകണക്ട് ചെയ്തത്. ഡ്യൂട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ടി വി കാണാനായിട്ട് താഴോട്ട് പോയതാണ്. അങ്ങനെ കുറെ കഴിഞ്ഞ് ചായ കുടിച്ച് മുകളിലോട്ട് വന്ന് ഒരാൾ ചൂലൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കണ് ഒരു യുദ്ധം കഴിഞ്ഞ മാതിരി എന്നും കാണുന്ന കാഴ്ചകളല്ലേ. ചൂലൊക്കെ ഡ്യൂട്ടിയുടെ കയ്യിലോ, മൈ ഗോഡ്. അങ്ങനാണ്, അതായത് ഇമ്മനെ അറിയിക്കാമാണ്. ചൂലെടുത്ത് നടിച്ചു പോലെ പോകാനാണ് പതിവ്. പക്ഷെ ഇന്ന് നോക്കുമ്പോ എന്റെ ഇതെന്റെ റൂം അല്ല ഗൈസ്, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി, മൊത്തം ക്ലീൻ ആക്കി. സോ ഹാപ്പി. ഇത് പ്രത്യുപകരമായിട്ട് എനിക്ക് ഇതേ ചെയ്യാൻ കഴിയും. ഇതിനെ പറ്റി കുറച്ചൊക്കെ പൊക്കി പറയണു. ഓക്കെ ഗൈസ്, പൊക്കി പറഞ്ഞതാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് 2-3 മാസ്ക് ബുക്ക് ചെയ്തിരുന്നു. ഓക്കെ, ഇത് കുറച്ച് ഹൈ ക്വാളിറ്റി മാസ്ക് ആണ്. ഏകദേശം 1-300 രൂപ ആണ്. എന്തൊക്കെ ഇതിനുള്ളിൽ കുറെ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട് പറഞ്ഞിട്ട് ബുക്ക് ചെയ്താണ്. കാരണം ഇപ്പൊ കുറെ ദിവസം നല്ല രീതിയിൽ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് കുറെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ആമസോണിൽ ഇപ്പോഴും മറ്റേ സംഭവങ്ങളും ഒന്നും എത്തില്ല, പക്കാടിലാണ്. ഇന്ന് വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് യാ ബ്രോ എത്തുന്നാണ് പറഞ്ഞത്. സോ സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. ഓക്കെ, അടിപൊളിയല്ലേ, നല്ല റിസൾട്ട് അല്ലേ. അത്യാവശ്യം ക്വാളിറ്റിയിലാണ്, നിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇലാസ്റ്റിക് കുറച്ച് ടൈറ്റ് ആണ്, നല്ലതാണ്. പക്ഷെ കുറെ കഴിയുമ്പോ വേദന ആവാൻ മതി, എനിക്ക് അറിയില്ല. അല്ല, കുറച്ച് അത്യാവശ്യം ഒരു എന്തോ ഒരു ടൈറ്റിലാണ് നിക്കുന്നത്. ഓക്കെ, പക്ഷെ മറ്റേ ക്ലോത്ത് നല്ല സ്മൂത്ത് ആയിട്ട് നിക്കുന്നുണ്ട്. അതിൽ വലിയ കാര്യമില്ല എന്നാണ് പറയുന്നത്. കാരണം കൂടുതൽ ഇന്ററാക്ട് ചെയ്യുമ്പോ ഇങ്ങനത്തെ തന്നെ വെക്കണം. ഡ്യൂടി നമുക്ക് ഇന്നൊരു പുതിയ സ്പെഷ്യൽ കട്ട്ലേറ്റ് ഉണ്ടാക്കി. വെറും കട്ട്ലേ, ചെമ്മീൻ കട്ട്ലേറ്റ് നമ്മുടെ ഡ്യൂടി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. യോ ഡ്യൂടി, തരൂലേ? അടിപൊളി സാറോ, ഒരു സ്പെഷ്യൽ കട്ട്ലേറ്റ്. അത് സ്പെഷ്യൽ എന്താ, ചെമ്മീൻ കട്ട്ലേറ്റ് അല്ലേ? അങ്ങനെ സംഭവമാണ് പറഞ്ഞത്. സോ എന്താ അറിയില്ല, വണ്ടി റിവേഴ്സിലായിരുന്നു. ഓക്കെ, ചെമ്മീൻ വേണോ? പേര് മാത്രം പോരാ, നമ്മൾ ചെമ്മീൻ വേണം. സംഭവം നോക്ക ഗൈസ് എന്താന്ന്, അതിന്റെ സാധനങ്ങൾ വാങ്ങാൻ പോകണം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഡ്യൂട്ടിയിലാണ് പറഞ്ഞേക്കുന്നത്. വേറെ ഒന്നല്ല, എനിക്ക് കാർ പുറത്തിറങ്ങി ഇഷ്ടല്ലേ ഗൈസ്. ഗൈസ് ഇപ്പൊ ഒരുപാട് മച്ചന്മാർ ചോദിച്ചാൽ എന്റെ കാർ ഏതാണ്. ഞാൻ കാർ എടുക്കുന്ന വീഡിയോ കെട്ടാണ് കണ്ടില്ലേ, പോയി കണ്ടോളി, അടിപൊളി വീഡിയോസ് ആണ്. സോ എന്റെ കാർ പറഞ്ഞാൽ 2020 മോഡൽ ഓറ എന്ന് പറഞ്ഞൊരു ഹുണ്ടായിന്റെ പുതിയൊരു സംഭവമാണ്. ഒരു ഓട്ടോമാറ്റിക് കാർ ആണ്, കണ്ടില്ലേ. ഇതിന് അത്യാവശ്യം അതാ ഇങ്ങനത്തെ സംഭവം, നമുക്ക് വേണമെങ്കിൽ മാനുവലിലേക്ക് ഇടാ, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആയിട്ട് പോകണമാണ്. ഇതിൽ എന്താ പറയാ, ഈ ക്ലച്ചും കാര്യങ്ങളൊന്നും ഇല്ല. സോ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഓട്ടിപ്പ്, കാരണം വ്ളോഗിംഗ് ഒക്കെ ആയതുകൊണ്ടാണ് അങ്ങനത്തെ എടുത്ത്. അല്ലെ ഇടക്കിടക്ക് ക്ലച്ച് പിടിക്കണം ആക്കണം, ചൊറാണ്. ഇതാകുമ്പോൾ പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെയാണ് പോയിക്കോളൂ. ഡ്യൂട്ടി അവിടെ കട്ട്ലേറ്റ് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാൻ നിങ്ങൾ കാണിച്ചാൽ അതിന്റെ സെറ്റപ്പ് കാര്യങ്ങൾ. പക്ഷെ അതിന് മുമ്പ് നോക്കണ, ഒരു മാഷ്മലോ വാങ്ങിയിരുന്നു നമ്മുടെ ഡ്യൂടി. ഉമ്മ വാങ്ങി തന്നതാണ് മാഷ്മലോ. ഇതൊരു ഡ്യൂടിയുടെ പഞ്ഞിമുട്ടായി എന്ന് വേണമെങ്കിൽ പറയാം. പഞ്ഞിമിട്ടായി, ഓക്കെ, നല്ല രസമാണ് കഴിക്കാൻ. നല്ല സോഫ്റ്റ് ആയി കിടക്കും. നമ്മൾ ദുബായ് എന്ന കാര്യങ്ങൾ വരുമ്പോൾ കൊണ്ടുവരുന്ന അതേമാതിരി ഒരു പ്രത്യേകത സാധനമാണ് കഴിച്ചത്. എന്താ പറയാ, നല്ലൊരു സാറ്റിസ്ഫൈങ് ഫീലിംഗ് ആണ്. ഓക്കെ, എനിക്ക് മേടിച്ചതാണ് ശരിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. എനിക്ക് മേടിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല. ആരെന്ത് വാങ്ങിയാലും ഞാൻ അവിടെ എത്തും, എനിക്ക് ഇഷ്ടപ്പെട്ടാണ് ഞാൻ കഴിക്കാം, അത്രേ ഉള്ളൂ. ഇതെന്താ പറയാ, നമ്മളെ മിൽമേന്റെ മിൽക്ക് പേടയാണ് ഗൈസ്, അടിപൊളിയാണ്. മിൽക്ക് പേട നിങ്ങൾ കഴിച്ചിട്ട്, കഴിച്ചില്ല, കഴിച്ച എന്തായാലും നിങ്ങൾ കഴിച്ചിട്ട് ഉറപ്പാണ്. കാരണം മിൽക്കി ബാറിനെ കാട്ടിൽ എത്ര ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ് മിൽക്ക് പേട എന്ന് പറഞ്ഞത്. എക്സ്ട്രോർഡിനറി ടേസ്റ്റ് ആണ് ഗൈസ്. ഷോപ്പ് പോയി കഴിഞ്ഞാൽ 5 രൂപ ചില്ലറില്ലെങ്കിൽ അവർ തരുന്ന സാധനമാണ്. ഞാൻ 2-3 ബോക്സ് വാങ്ങിയിട്ടുണ്ട്, മൊത്തം കഴിക്കണം. കഴിഞ്ഞ നമ്മുടെ ഡ്യൂട്ടിയുടെ ഫേവറേറ്റ് സംഭവമാണ്. കുഞ്ഞാളെ കട്ടിലായോ? ഓള് റെഡി ആക്കുന്നില്ല. അതിന് കാണിച്ചിട കട്ട്ലറ്റ് സംഭവം, കുക്കറിലൊക്കെ എന്തൊക്കെ വെച്ചും തോന്നി. ഇതാണ് ഗൈസ് നമ്മളുടെ മിൽക്ക് പേട. ഫോക്കസ് ചെയ്യും, ഫോക്കസ് ചെയ്യല്ല, അടിപൊളി സാധനമാണ്. ഇതിങ്ങനെ കഴിക്കുമ്പോ വേറെ എന്തോ ഒരു ടേസ്റ്റ് ആണ്. നിങ്ങളെ നമ്മളെ ഡ്യൂട്ടി തക്കണൊക്കെ റെഡി ആയിട്ടുണ്ട്. ആരും റെഡി ഫോർ ദ കട്ട്ലറ്റ്? ഓക്കെ, പറ
വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കേ, ഉരുളക്കിഴങ്ങ് വേവിച്ചത് ചൂടാറണം. ഓക്കേ, ചൂടാറണം. അപ്പോ അത് ആ ചൂടാറുന്ന ഉള്ളി വേവിക്കണം. ഉള്ളി വേണം, ഉള്ളി ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഉള്ളി വേവിക്കാൻ അത് കഴിയില്ല ഡാർലി. ഇല്ല, ഓക്കേ, അപ്പൊ എന്താ വേണ്ടത്? കുറച്ച് ഉള്ളി. ഓക്കേ, കുറച്ച് ഉള്ളികളൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് അല്ലേ. കുനുകുന കുനുകുന എന്ന് പറഞ്ഞ ഉള്ളികളൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട്. ഓക്കേ, ഫസ്റ്റ് ഉള്ളി ഇട്ട് പിന്നെ പച്ചമുളക്. ഓക്കെ, അടുത്തതാക്കണ പച്ചമുളക്. അങ്ങനെ ഈ സാധനങ്ങളൊക്കെ ആണ് തട്ടിക്കോ പറ്റൂലെ. ചെമ്മീൻ ഇടണോ? ചെമ്മീൻ തന്നെ ഇടണോ? ഓക്കെ, ചെമ്മീൻ ചെറുതായിരുന്നു പൊരിച്ച് ഫ്രൈ ആക്കി വെച്ചതാണ്. കുറച്ച് ടേസ്റ്റ് കൂടാനുള്ള ഒരു ഐഡിയ ആയിരിക്കും. ഒന്നര എടുക്കട്ടെ, ഒറ്റ ഒന്നും എടുക്കുന്നുള്ളു. സോറി, ഇത് കുറച്ചാകെ ഞങ്ങൾക്ക് മൂന്നാക്കും വേണ്ടി ഒരു ആറ് കട്ടില് ചെറുത്. കുറച്ച് ചെറുതാണ് റേഷൻ ഉണ്ടാക്കുന്നത്. നോക്കി പേടിപ്പിച്ച നുള്ള മഞ്ഞപ്പൊടി, പിന്നെ പിന്നെ ചിക്കൻ മസാല എടുക്കൂ. ഓക്കെ, ഒരു ഒറ്റ അടുത്തത് കുരുമുളക് പൊടി. കുരുമുളക് പൊടി, ഓക്കെ. ബട്ടർ ഇട്ടു അല്ലെ ജമ്മി? ഇതെന്താ വെച്ചാല് ഗരം മസാല. ഗരം മസാല ഒരു ടേ സ്പൂൺ. പിന്നെ ഇത് വേറെന്ത് മസാല? ഡ്യൂട്ടി പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാ പൊടികളും ഇട്ട് ഇതെടുത്ത് സ്റ്റവിൽ വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ ഇങ്ങനെ വാട്ടിയെടുത്ത് കുറച്ച് ബ്രൗണിഷ് ആവണ്ട, അധികം ആവണ്ട, കുറച്ചാവുമ്പോ ഇങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കണം. ഓക്കെ, എന്നാ മാറ്റി വെച്ചുവാ, അതുവരെ ഞാൻ ഇവിടെ കാത്തിരിക്കും. എനിക്ക് അതൊന്നും ഇഷ്ടം. ഇത്രയൊക്കെ കണ്ടപ്പോ എനിക്കൊരു ചെറിയ ആഗ്രഹം, ഈ കട്ലറ്റ് ഞാൻ ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും? എനിക്ക് ചെറിയൊരു ആഗ്രഹം. ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, കട്ലറ്റ് രൂപം എനിക്ക് സർക്കിൾ രൂപത്തിലാണ് കട്ലറ്റ്. അല്ല, ഞാൻ ഉണ്ടാക്കേണ്ട ഡ്യൂട്ടി, ഒരു അവസരം തരും, എന്റെ കഴിവുകൾ ഞാൻ തെളിയിക്കട്ടെ. ഓക്കെ, ഒരു കട്ലറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ട് ബാക്കി മൊത്തം ഉണ്ടാക്കി. കേക്കത്തെ പൂ മാതിരി അല്ലത്, കേക്കത്തെ പൂ മാതിരി അല്ലത്. ഇത് സത്യത്തിൽ ഞാൻ ഈ കട്ടൽ ഉണ്ടാക്കാൻ പോകണം. സോ ലെറ്റ്സ് ഗോ. ഇതിപ്പോ ഞാൻ നോക്കണ ഫൈനൽ ടച്ച് എന്റെ കൈ കൊണ്ടാകുമ്പോ എപ്പോഴും റെഡി ആവാറുണ്ട്. അതാണ് ഇതിന്റെ പതിവ്. ശരി, ഓക്കെ. സോ നോക്കണ, ആദ്യം തന്നെ ഞാൻ ഈ ഒരു സംഭവം ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിങ്ങനെ എടുക്കുക. ഇത് കുറച്ച് നല്ല ലൂസാണല്ലോ കുഞ്ഞുമോൾ. എന്നിട്ട് അതിങ്ങനെ ഉരുണ്ട 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 രൂപത്തിലാക്കുക. അപ്പൊ ഇങ്ങനെ കൊമുട്ട മാതിരി കിട്ടും, കൊഴിമുട്ട മാതിരി. എന്നിട്ട് ഈ സാധനം ഇങ്ങനെ പ്രസ് ചെയ്യുക. ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമ്മളുടെ കട്ട്ലറ്റ് രൂപത്തിൽ വരും. എന്നിട്ട് നമ്മളിങ്ങനെ സർക്കിൾ രൂപത്തിലേക്ക്, പ്രൊഫഷണൽ മാതിരി. ഓ ബോയ്, ലുക്ക് അറ്റ് ദിസ് കട്ട്ലറ്റ്, പ്രൊഫഷണൽ മാതിരിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇനിയാണ് ഇതിന്റെ ഒരു എന്താ പറയുക, യഥാർത്ഥ രീതിയിൽ പോകേണ്ട സമയം. ഇനി നമ്മള് കോഴിമുട്ടന്റെ യെല്ലോ മാത്രമായി, രണ്ടും കൂടി. ഓക്കെ, രണ്ടും കൂടിയാണ്. സോറി ഫോർ ദ മിസ്റ്റേക്ക്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ആക്കും. കണ്ടില്ലേ ഈ ഒരു സംഭവത്തിൽ ഇതിലിങ്ങനെ മുക്കി ഇതിന്റെ മൊത്തം ആക്കും. എന്നിട്ട് ഇത് നല്ലോണം ഈ കോഴിമുട്ടയുടെ, ഇതാണ് നിന്റെ ലാസ്റ്റ് ടച്ച്. ഐ'm സോറി, ചെറുതായിട്ടൊന്ന് പാടിപ്പോയി, കുഴപ്പമില്ല. ഒന്ന് മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. ഇനി നമ്മളിതാ ഇവിടെ ബ്രെഡിന്റെ പൊടി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ റസ്ക് പൊടി. ഓക്കെ, ബ്രെഡോ റസ്കോ. സോ ഇപ്പൊ ബ്രെഡാണ്. സോ എന്നിട്ട് അതിന്റെ മുകളിൽ വെച്ച് ഇങ്ങനെ ആക്കുക. കണ്ടില്ലേ, അപ്പൊ നല്ല സ്മൂത്ത് ആയിട്ട് നമ്മളെ ഒരു ഈ ഗഡ്ലേറ്റ് ഇങ്ങനെ ആയി വരുന്നതാണ്. ഗഡ്ലേറ്റ് എന്നാണ് നമ്മൾ കുറച്ച് വിവരമുള്ളവർ പറയുക. കുറച്ചേ കൂടി പോയില്ലല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നും കൂടി ഒന്ന് ഷേപ്പ് ആക്കാം. കണ്ടില്ല, നല്ല തട്ടിങ്ങട്ട് ഒന്ന് ഷേപ്പ് ആക്കാം. ഓക്കെ, അപ്പൊ ഒന്ന് റെഡി. ഏതപ്പോ ഒന്ന് ഞാൻ അവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, ബാക്കി കാര്യം ഉണ്ടാക്കി പൊരിച്ചിങ്ങോട്ട് കൂടി കൊണ്ടുവരും. അത് നമ്മൾ കഴിച്ചിട്ട് ഞാൻ അതിന്റെ ടെസ്റ്റ് പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് എനിക്ക് കുറച്ച് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാണ്ട്. ഇറ്റ്സ് വെരി സീരിയസ്. ഓക്കെ, സംബന്ധം വെച്ചാൽ ഇപ്പൊ റീസെന്റ് ടിക്ടോക്കിൽ ഒരുപാട് ഒരുപാട് എന്റെ ഫേക്ക് അക്കൗണ്ട്സ് വരുന്ന കളിക്കും. ഞാൻ ഒരുപാട് തവണ ഇങ്ങനെ പറഞ്ഞതാണ്, പക്ഷെ എന്ത് ചെയ്യാനാണ് ഐസ്, സ്വസ്ഥത കിട്ടുന്നില്ല. ഓക്കെ, ഇപ്പൊ ഇന്നലെ ഞാൻ പബ്ജി കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പൊ എന്റെ ഫ്രണ്ട് പറഞ്ഞു, ടിക്ടോക്കിൽ എന്ത് പണിയാ ചെയ്തത്, ആ ടീച്ചർമാരെ പറ്റി അങ്ങനെ വീഡിയോ കണ്ടില്ലായിരുന്നു. അപ്പൊ പറഞ്ഞു, ഞാനോ ടിക്ടോക്കിലോ, ഞാൻ ഇന്നേരം ടിക്ടോക്കിൽ മര്യാദ ഒരു എന്റെ ഫേസ് റിവ്യൂ ഒരു വീഡിയോ പോലും ഞാൻ പോസ്റ്റ് ചെയ്തില്ല. അങ്ങനെ ഞാൻ അപ്പോഴാണ് ടിക്ടോക്ക് ഇൻസ്റ്റാൾ ആക്കിയത്. അങ്ങനെയൊക്കെ ടിക്ടോക്ക് ഇൻസ്റ്റാൾ ചെയ്ത് സൈൻ ഇൻ ചെയ്തില്ല, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിരുന്നു. അപ്പൊ നോക്കും, വെറുതെ അൺബോക്സ് കൊണ്ട് അടിച്ചൊക്കെ ഒരുപാട് ഒരുപാട് ഫേക്ക് ഒക്കെ ഉണ്ട്. എല്ലാത്തിനും 30,000 40,000 20,000 ഒക്കെ ഫോളോവേഴ്സ് ഉണ്ട്. ആരാണ് ഈ ഫോളോ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴാണ് മനസ്സിലായത്, കുറച്ച് ആവശ്യമില്ലാത്ത തരത്തിലുള്ള, മീൻ എന്താ പറയാ, കണ്ടാ പണി കിട്ടുന്നത്, അങ്ങനെ എനിക്ക് പണി വരാൻ ചാൻസ് ഉള്ളതൊക്കെ അവന്റെ വിചാരം അങ്ങനെ ആയിരിക്കും. അങ്ങനെ കുറച്ച് അലമ്പ് വീഡിയോസ് ഒക്കെ അവൻ ടിക്ടോക്കിലൂടെ എന്റെ ഫേസ് വെച്ചിട്ടും അതുപോലെ തന്നെ അങ്ങനെ ആവശ്യമില്ലാതെ കുറെ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർ പോസ്റ്റ് ചെയ്യുന്ന ആളോട് എനിക്ക് ഒന്നും തന്നെ പറയാനില്ല.
ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഒരുപാട് വീട്ടിൽ പറഞ്ഞു നോക്കി നിവർത്തില്ല. പക്ഷെ ഈ കാർഡ് നിങ്ങളോടാണ് പറയുന്നത്, അത് ഒരിക്കലും ഞാനല്ല. ഞാൻ അങ്ങനെ വീഡിയോ ഉണ്ടാ കുറെ പേര് എന്നെ അറിയണവരൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട് അത് ഡ്യൂഡ് ആയിരിക്കില്ല എന്ന്. സംഭവം സത്യമായിട്ട് ഞാനല്ല, ഇന്നലാണ് ഞാൻ ടിക്ടോക്ക് ഇൻസ്റ്റാൾ ആക്കിയത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ ഇന്നലാണ് ഞാൻ ടിക്ടോക്ക് ഇൻസ്റ്റാൾ ആക്കിയത്, അപ്പം ഞാൻ നോക്കിയത്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നത്. സോ 100% ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ഒരു കാര്യം നടക്കുന്നത്. എനിക്ക് ഇങ്ങനെ ഇങ്ങനത്തെ വീഡിയോസ് ഒന്ന് ഇട്ടിട്ട്, ഐ മീൻ ഇങ്ങനത്തെ വീഡിയോസ് തന്നെ ഏതോ ടീച്ചർമാരെ ട്രോൾ ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെയാണ് അവൻ അപ്ലോഡ് ചെയ്ത്. അതിൽ ഒരുപാട് ആവശ്യമില്ലാതെ കമന്റ്സ് ചെയ്തിട്ടുണ്ട്. സോ എന്നെ അറിയാത്ത കുറെ ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്കൊന്നും പറയാനുള്ളൂ, ഞാൻ അറിഞ്ഞുകൊണ്ടുള്ള കാര്യമല്ല. ഞാൻ അറിയുന്നത് എനിക്കിങ്ങനെ വ്യൂസിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഉടായ്പ പരിപാടികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് നമ്മളെ നിങ്ങളെ പോലെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു അൺബോക്സ് ഉള്ളൊരു ചാനലുണ്ട്. ഞാൻ ഇതിൽ മാത്രമേ വരാറുള്ളൂ, വേറെ ചാനലുകളൊന്നും വരാറില്ല. എനിക്ക് ടിക്ടോക്ക് അക്കൗണ്ട് ഇല്ല, എനിക്ക് യൂട്യൂബിൽ 2 അക്കൗണ്ട് ഉള്ളൂ. ഒരുപാട് വട്ടം പറഞ്ഞാണ് 2 അക്കൗണ്ട് എനിക്ക് യൂട്യൂബിലുള്ളൂ, ഒന്ന് അൺബോക്സ് ഡൂഡ്, ഒന്ന് ക്രേസി ഡൂഡ് എന്ന് പറഞ്ഞ 180,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള വേറൊരു ചാനല്, അത് ഗെയിമിങ്ങിന് മാത്രമാണ്. പിന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, അത് അൺബോക്സിൻ്റെ കൂടുന്നാണ് പേര്, സാലിഖ് കേട്ടി എന്നാണ് എന്റെ പേര് വരുന്നത്, സാലിഖ് എന്നാണ്. അതിൽ ഏകദേശം 129K ഫോളോവേഴ്സ് ഉണ്ട്, അത് മാത്രമാണ്. ഉടൻ തന്നെ വെരിഫിക്കേഷനും ചെയ്യും, സോ അതൊന്നും പേടിക്കണ്ട. അത് മാത്രമേ എന്റെ പേരുള്ള സംഭവങ്ങളുള്ളൂ, ബാക്കി എന്തറിഞ്ഞ് എന്തെവിടൊക്കെ നടന്നാലും ഐ'm not responsible. ഓക്കേ, ദാറ്റ്സ് ഇറ്റ്. കുറെ ആൾക്കാർ തെറ്റിദ്ധരിക്കും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ലെറ്റ്സ് ഗോ. അത് നീണ്ടുപോയല്ല. ഓക്കെ, അപ്പൊ ഡ്യൂട്ടി ഇതാക്കണ എന്റെ പൊന്ന്. അല്ല, അടിപൊളി കട്ലറ്റ് വന്നിട്ടുള്ള റെഡ് കളറ് അടിപൊളിയായിട്ട് കാണാന്. അപ്പൊ ഗൈസ്, ഞാൻ ഈ സാധനം ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഇതെന്താ ഇതെന്താ റൗണ്ട് എന്ത് അടിപൊളിയാണ് സംഭവം. ഏതായാലും ഡ്യൂടി നൈസായി എനിക്കുള്ള സമ്മാനം മാതിരി നിൽക്കുന്നുണ്ട്. ഓ മൈ ഗോഡ്, സോ സ്വീറ്റ്. ഒന്ന് കഴിച്ചു നോക്കട്ടെ, സംഭവം നോക്കട്ടെ, ടേസ്റ്റ് നോക്കട്ടെ. ഓക്കെ, ചെറുതാണ് എടുത്തത്. ഓക്കെ, ചെമ്മീനാണ്. ഈ ചെമ്മീനെ എടുത്ത് മാറ്റിയോ? ഞാൻ മാറ്റില്ല, ചെമ്മീനൊക്കെ ഉണ്ടാവും, കടിക്കും. വേറെ ഒരുപാട് പറ. ഒരു നല്ലൊരു മധുരം എവിടക്കോ വരുന്നുണ്ട്, എരിവുണ്ട്, ചെമ്മീൻ. പക്ഷെ ചെമ്മീൻ വലിയ ടേസ്റ്റ് കിട്ടുന്നില്ല കേട്ടോ. അതങ്ങനെ കട്ലറ്റ് ഉണ്ടോ? പക്ഷെ എവിടെ ഒരു മധുരം, ബ്രെഡിന് മധുരം, നല്ലൊരു മധുരം, മധുരമുള്ള ബ്രെഡ് ആയിരുന്നു. ഒരു എരിവും അങ്ങനെ എന്തൊക്കെ കൂടി നല്ലൊരു നല്ല രസം. സംഭവം നല്ല രസമുണ്ട് കേസ്, എനിക്കറിയാം. എന്താ അറിയാ, ഒരു പ്രത്യേക രസം, മധുരമുള്ള ബ്രെഡ് യൂസ് ചെയ്തോണ്ടാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കേസ്. എനിവേ, സംഭവം വേറെ ലെവലാണ്. ഡ്യൂടിക്ക് അങ്ങനെ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ കഴിയുന്നു, ഡ്യൂടി തെളിയിച്ചിരിക്കുന്നു. എനിവേ, കൺഗ്രാചുലേഷൻസ്. ഓക്കെ, ഇനി ഓരോ ദിവസം ഓരോന്നോരോ ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് പ്രത്യേകിച്ച് കഴിക്കാനും. എനിവേ, ഈ ഒരു സംഭവം ഇഷ്ടപ്പെട്ട ഈ ഡ്യൂടിയുടെ കട്ട്ലറ്റിന്റെ രുചി അടിപൊളിയാണ്. ഇപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്ക് ആർക്കെങ്കിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കത്രക്കില്ല കേസ്. ഇതിനെക്കാട്ടും എല്ലാം ഉമ്മ ഉണ്ടാക്കും. ഓക്കെ, എന്നാ നാളെ വൈകുന്നേരം ഒരു കിടുക്കാഴ്ച സർപ്രൈസും വീഡിയോ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണാം. ഓക്കെ, സീസൺ പീസ്.